ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു ക്ലീനിങ് ടിപ്പാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ ഫാനിൻ്റെ പൊടി തുടയ്ക്കുക, ജനലിൻ്റെ പൊടി തുടയ്ക്കുക, ഷെൽഫുകൾ ക്ലീൻ ചെയ്യുക. വീട്ടമ്മമാർക്ക് ഏറ്റവും മെനക്കേട് പിടിച്ചൊരു പണിയാണ്. പിന്നെ നമ്മൾ എത്ര പണി ചെയ്താലും ആർക്കും ഒരു വാല്യൂ ഇല്ല, നിങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് വേഗം നമ്മുടെ പണികൾ തീർത്തിട്ട് നമ്മുടേതായ സന്തോഷങ്ങളിലേക്ക് അങ്ങനെ പോകാം. നമ്മുടെ വീട്ടിലത്തെ സംഭവങ്ങൾ വെച്ച് തന്നെ നമ്മുടെ പണികൾ എങ്ങനെയാണ് ഈസി ആക്കാന്നുള്ള കുഞ്ഞൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിന് വലിയ കാശ് ചിലവൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചു വരി കളയണ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാം. നമ്മളൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിം ലിക്വിഡിൻ്റെ കുപ്പിയോ, അല്ലെങ്കിൽ ബാത്റൂം കഴുകണ ഹാർപിക്കിൻ്റെ കുപ്പിയോ, അല്ലെങ്കിൽ നല്ല നിറക്കണ ലൈസോളോ, അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ഡെറ്റോളിൻ്റെ കുപ്പിയോ, ഇങ്ങനത്തെ ഒഴിവുള്ള ഏത് കുപ്പി വെച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാം. ഇതിനാകെ കൂടി ഇത്തിരി ചിലവ് വരുന്നു എന്ന് പറയുന്നത് ഒരു മൈക്രോ ഫൈബർ മേടിക്കാനാണ്. അതൊരു നിർബന്ധവും ഇല്ല, ഇഷ്ടമുള്ളവർ മേടിച്ചാൽ മതി, സോക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണികൾ എളുപ്പമാണ്. അതായത് ഒരു ഗ്ലൗസ് പോലത്തെ ഒരു സംഭവമാണ് ഇത് മൈക്രോ ഫൈബർ. ഒരു 30-35 രൂപയ്ക്ക് വരണുള്ളൂ. നമ്മൾ കാറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി പെട്ടെന്ന് കഴിയും. എങ്ങനെയാണ് പൊടിയൊക്കെ വേഗം തുടച്ചെടുക്കുക എന്നുള്ള ഒരു കുഞ്ഞൊരു ട്രിക്കാണ് കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഗഡികളൊക്കെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കയറി കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിർത്താം. നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് കണ്ടു നോക്കി നോക്കാം. ഞാനിവിടെ ഒരു ഹാർപിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കണേ. നമുക്കിത് കട്ട് ചെയ്യണം. നമ്മൾ മെയിനായിട്ട് ഫാനിൻ്റെ ലീഫ് കടക്കണ ആ ഒരു അളവ് കണക്കാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കത്തി ചൂടാക്കിയിട്ടാണ് കട്ടാക്കണേ. കത്തി ചൂടാക്കി പ്ലാസ്റ്റിക് മുറിക്കണത് അത്ര നല്ലതല്ലാന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം. പക്ഷേ വേഗം മുറിയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം മുറിക്കണം. ബ്ലേഡ് ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കത്തി ചൂടാക്കിയിട്ട് നമ്മൾ കട്ടാക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് കയറി നിൽക്കണം കേട്ടാ. ഈ അടിവശത്തു നിന്ന് കുറച്ച് നമുക്ക് ഇങ്ങോട്ട് കയറി നിൽക്കണം. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഈ ഒരു അളവ് കണക്കാക്കിയിട്ട് കുറച്ച് ഇങ്ങോട്ട് വിട്ടിട്ട് കുറച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് കട്ടാക്കാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ പോലെയാണ്. സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കണവരൊക്കെ ചെയ്തോട്ടെ. ഞാൻ നമ്മളിപ്പോൾ ഒരു ഉദ്ദേശം വെച്ച് പെടയ്ക്കണമെന്നുള്ളോ. നല്ല ഫിനിഷിങ് വേണമെന്നുള്ളവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ഷമയോട് കൂടിയിട്ട് സ്കെയിലൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിക്കോ. നമുക്ക് പിന്നെ വെച്ച വാഴപ്പം തന്നെ കൊലക്കണമല്ലോ, അത് കാരണം നമ്മളിങ്ങനെയൊക്കെ ചെയ്യും. ഇതേ കണ്ട, ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കണത്. അതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് കട്ട് ചെയ്യണം. ഒരു പീസ് ഞാൻ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിർത്തു. നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കണം കേട്ടാ. ഇത്രയും വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തു. നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതുപോലത്തെ കുറച്ച് സോക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സാധാരണ ഇങ്ങനത്തെ മൈക്രോ ഫൈബറാണ് മേടിക്കാറ്. ഇത് ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് ഒരു തുട തുടച്ച് കഴിഞ്ഞത് ഇങ്ങോട്ട് പോരും. അപ്പം ഞാൻ ഇങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് വേണമെന്നൊരു നിർബന്ധമില്ല. സോക്സ് ആണെങ്കിലും സെയിം തന്നെയാണ്. നമുക്കിത് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഈ ഇവിടുത്തെ ഗ്യാപ്പില്ലേ, അതിലേക്ക് സോക്സ് വേണമെന്നില്ല. ഏതെങ്കിലും ഒരു പഴയ തുണി വെച്ചാലും മതി, അതൊന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ മൈക്രോ ഫൈബർ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സൂപ്പറായിട്ട് അഴുക്കിങ്ങോട് പോരും. മൂളിലും വെച്ച് കൊടുക്കാണ്. ഇതാണ് ഇതിൻ്റെ ഉൾവശട്ടാ. നമ്മളിതിനൊരു ഹാൻഡിൽ പിടിപ്പിക്കാൻ പോവാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ പഴയ തുടയ്ക്കണ കോലിൻ്റെയും മാറാല കോലിൻ്റെയും ഒക്കെ വടികളൊക്കെ ഉണ്ടാവൂലേ. ഇനിയിപ്പോൾ അഥവാ ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കണ തുടയ്ക്കണ കോലിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചാലും മതി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വടികളൊക്കെ ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. കുറച്ച് നീളം കുറവുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വേറൊരു വടി എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ തുണികളൊന്ന് മെല്ലെ എടുക്കുന്നുണ്ട്. നമുക്കിതിനൊരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആയിട്ട് നമുക്കൊരു ഹോൾ ഉണ്ടാക്കണം. നമ്മളൊരു ആയുധം കൂടി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഓട്ട കുത്തും. അപ്പോൾ ഈ കമ്പി ഇങ്ങനെ ചൂടാക്കാണ് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഈ ഒരു വടിയുടെ ഒരു അളവ് കണക്കാക്കിയിട്ട് ഇങ്ങനെ ഹോളുകൾ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് തള്ളി കയറ്റാൻ പറ്റും. അധികം വലിപ്പം വേണ്ട. ഇതിൽ കൂടെ നമ്മളിത് കയറ്റാൻ പോവാണ്.
ഭയങ്കര ഓട്ടയായി കഴിഞ്ഞാൽ ഒരു ടൈറ്റ് ഫീൽ ആയില്ല. ചെറിയൊരു ഓട്ടയാണെങ്കിൽ നമ്മളിതുപോലെ കുത്താണെങ്കിൽ അത് ടൈറ്റിൽ നിൽക്കും. ഈ സംഭവം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി പോരാതിരിക്കാൻ, ഇതുപോലത്തെ നമ്മുടെ കള്ളിമുണ്ടൊക്കെ ഇല്ലേ, അതിൽ നിന്നൊരു തല കീറിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാൻറ്റിൻ്റെ വള്ളിയാണ്, നിങ്ങളുടെ സൗകര്യം പോലെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാം കേട്ടോ. അവിടെ ഒരു കെട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ നമുക്കിത് കഴിഞ്ഞാലും ഇത് ഊരി ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. എന്നെ സംബന്ധിച്ച് മുകളിൽ കയറി കഴിഞ്ഞാൽ ലാഡറും ഒക്കെ കയറാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എത്ര സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ ഫാൻ ക്ലീൻ ആക്കണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. മോനാണ് ചെയ്യണത്. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഫാൻ ക്ലീൻ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറും. ലീഫിൻ്റെ അടിവശവും മുകൾവശവും ഒക്കെ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. എത്രമാത്രം അഴുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് എപ്പോഴും സ്റ്റൂളും ഇതൊന്നും വിട്ട് കയറാണ്ട് തന്നെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റത്തെ പരിപാടിയുള്ളൂ, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അഴുക്കൊക്കെ എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് കഴുകിയിടണമെന്നുണ്ടെങ്കിൽ ആ വള്ളി ഒന്ന് ഊരിയിട്ട് നമുക്കൊന്ന് കഴുകാം. ഇങ്ങനൊരു മൈക്രോ ഫൈബർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി ജോലി തീർന്നു കേട്ടോ. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജനല, കോണി, കസാരയുടെ ഇടയിലത്തെ പൊടികളൊക്കെ തുടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കാട്ടിത്തരാം എത്ര സിമ്പിളായിട്ടാണ് കസാരയുടെ ഇടയിലത്തെ. അതേപ്പോൾ ഈ ഗ്യാപ്പ് കണ്ടാൽ നിങ്ങൾക്കറിയാം എളുപ്പമല്ല ഇതിൻ്റെ ഉള്ളിൽ തുണി വെച്ച് തുടയ്ക്കാൻ. ഈ ഒരു സംഭവം ഇട്ടിട്ട് ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ വടിച്ചെടുക്കാണ് അഴുക്ക് വരുന്നത് കണ്ട. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഏത് ഒഴുക്ക വേണമെങ്കിൽ ഏത് കുഞ്ഞ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടിയും പോയിട്ട് നമുക്ക് തുടയ്ക്കാം. അപ്പോൾ വീട്ടമ്മമാരുടെ വിലപ്പെട്ട സമയം ഒക്കെ സേവ് ചെയ്യാനും നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണികൾ തീർക്കാനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മതി. ഇതിന് ഇതുപോലെ നമ്മുടെ കോണിയൊക്കെ ഇതൊന്ന് ഇങ്ങനെ പിടിച്ച് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ സംഭവം ക്ലീനായി. കുഞ്ഞ് സ്ഥലങ്ങൾ പോലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. അതുപോലെ ജനലിൻ്റെ കമ്പികളും നമുക്ക് പെട്ടെന്ന് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വെറുതെ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. കൈ വെച്ചൊന്ന് ഓടിച്ചു കൊടുത്താൽ വൃത്തിയാവും. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഒരുപാട് നന്ദി.